വെൽക്കം ബാക്ക് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല മസാല ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ഫിഷ് ഫ്രൈ ആണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ്. സാധാരണ പോലെയല്ല, നിങ്ങൾക്കത് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഇതിൽ എന്തൊക്കെ യൂസ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമുക്കിത് ഏത് മീനും യൂസ് ചെയ്യാം, നല്ല കാമ്പുള്ള ഫ്ലഷി ആയിട്ടുള്ള ഏത് മീനും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ നാല് മീനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, കാരണം ഇത് ഞാൻ ഡയറക്റ്റ് ഫ്രഷ് ആയിട്ട് മീൻ പിടിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതാ, ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് മൊത്തത്തിലാണ് പൊരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് കഷ്ണമായിട്ട് പൊരിച്ചെടുക്കണമെങ്കിൽ അത്ര വലിയ മീനാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ആവശ്യത്തിന് ഉപ്പ്, അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് മാത്രം ഇട്ടിട്ടാണ് നമ്മളിത് മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിൽ വേറൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇത് നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിത് ഒന്ന് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലപോലെ വറുത്തെടുക്കൊന്നും വേണ്ട, രണ്ട് സൈഡ് നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതാ മീൻ നമ്മൾ പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഇനിയും ഇതിൽ കുറച്ച് പണി ബാക്കിയുണ്ട്, അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഇതൊന്ന് നമുക്ക് മാറ്റിവെക്കാം. ഇതിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളാണിത്: ഒരു വലിയ സൈസ് ഇഞ്ചി, ഒരു തക്കാളി, ഒരു വെളുത്തുള്ളിയുടെ മുക്കാൽ ഭാഗം, പിന്നെ ഒരു മീഡിയം സൈസ് സവാള, പിന്നെ ഇതാ 2-3 പച്ചമുളക് എരിവിൻ്റെ അനുസരിച്ചിട്ടാണ്. പിന്നെ വേണ്ടത് പുളിയാണ്. പുളി ഒരു ചെറിയ നാരങ്ങയുടെ സൈസ് എടുത്തിട്ടുണ്ട്, അത് നിങ്ങളുടെ തക്കാളിയുടെ പുളിക്കനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി ഇട്ട് കൊടുത്തു, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, തക്കാളി ഇട്ട് കൊടുത്തു, പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് വേറെ ആവശ്യമാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ വലിയ ജീരകം. ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഈ അരക്കുന്ന കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്, ഇൻഗ്രീഡിയൻസ് ഇനിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിത് അരച്ചെടുക്കുന്നത് പുളി പിഴിഞ്ഞ വെള്ളത്തിലാണ്. നമ്മൾ നേരത്തെ ഒരു നാരങ്ങ സൈസ് പുളി എടുത്തിരുന്നില്ലേ, അത് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞ വെള്ളം നമ്മളിതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാനുള്ളത്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, മസാല പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത വെളിച്ചെണ്ണയില്ലേ, അതിലേക്ക് ഇതാ കുറച്ച് കാഷ്യൂസും കുറച്ച് റേസിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇഷ്ടമല്ലാത്തവരുണ്ടാകും, ഫിഷിൻ്റെ കൂടെ ഇഷ്ടമല്ലാത്തവരുണ്ടാകും, അങ്ങനെയുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത് ഇതൊരു ടേസ്റ്റ് തന്നെയാണ്, അത് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഇതിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഈ സെയിം വെളിച്ചെണ്ണയിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലെ കുറച്ച് വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇതിന്റെ രണ്ട് സൈഡും ഗ്രേവി നല്ലപോലെ കോട്ടായിട്ട് കിട്ടണം, അതുകൊണ്ട് കുറേശ്ശെ ഗ്രേവി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. ഇത് മറിച്ചിട്ട് നമ്മൾ വേവിക്കും, പക്ഷേ ആ സമയമാകുമ്പോഴേക്കും കുറേ ഗ്രേവി പറ്റിപ്പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഗ്രേവി ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുകയാണ്. ഇത് ഒരു സ്ലോ കുക്കിംഗ് പ്രോസസ്സാണ്, മെല്ലെ പയ്യെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാണ് കേട്ടോ ചെയ്യുക. ഈ ഗ്രേവി വറ്റിച്ചെടുക്കുകയാണ്, അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടുക. നമ്മൾ ബാക്കിയുള്ള പച്ചമുളക് ഇതുപോലെ അരിഞ്ഞ്, ഇലകളുണ്ടെങ്കിൽ അതും അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്.
4 to 5 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിൽ നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഇത് പിന്നെ ഫിഷ് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ പാൻ തുറക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ഗ്രേവി എല്ലാം പാനിൽ നല്ലപോലെ പറ്റി പിടിച്ചിട്ടുണ്ടാകും, നല്ല കുറുകി വന്നതാണത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഫിഷ് മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് മറിച്ചിട്ട് കൊടുത്ത് ഫിഷിൻ്റെ മുകളിലേക്ക് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോഴാണ് മസാലയുടെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഫിഷ് എല്ലാം ഒന്ന് മറിച്ചിട്ട് നമ്മൾ മസാല എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് തേച്ചിട്ട് പിന്നെ നമ്മളിത് അടച്ച് വെച്ച് വേവിക്കും. ഒരു 4 to 5 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിൽ നമ്മൾ വീണ്ടും വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. 5 മിനിറ്റിനെ വളരെ ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ. ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.